വില്ലീസ് ജീപ്പിൻ്റെ മാതൃകയിൽ ഒരു ജീപ്പ് സ്വന്തമായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാളിയായിട്ടുള്ള അരൂർ സ്വദേശിയായിട്ടുള്ള ഒരു ഐ ടി വിദ്യാർത്ഥി. അൽവിൻ എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര്. അദ്ദേഹം വീട്ടിലെ സ്വന്തം പണിശാലയിലാണ് ഈ വണ്ടി ഉണ്ടാക്കിയത്. ഏകദേശം ഒരു നാലോ അഞ്ചോ മാസം കൊണ്ടായിരുന്നു ഇതിൻ്റെ ഒരു നിർമ്മാണഘട്ടം. എന്തായാലും ഇന്ന് ലോഗിൻ കേരള പരിചയപ്പെടുത്തുന്നത് ഈ വണ്ടി നിർമ്മിക്കാൻ കാരണക്കാരനായ അൽബിനെയാണ്. അൽബിൻ, നമസ്കാരം. അൽബിനെ, എങ്ങനെയായിരുന്നു ഈ വണ്ടിയുടെ ഒരു നിർമ്മാണത്തിലേക്ക് എത്തിയത് എന്ന് പറയാൻ പറ്റും? അത് കോവിഡ് സമയത്ത് വീട്ടിലിരുന്നപ്പോഴേക്കും മൊബൈലിലൊക്കെ ഇങ്ങനെ കളിച്ച് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴേക്കും ഇങ്ങനെ വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം ഉണ്ടപ്പോഴേക്കും ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ ആഗ്രഹം തന്നെ. പപ്പാനോട് പറഞ്ഞപ്പോൾ വർക്ക്ഷോപ്പൊക്കെ ഉള്ള കാരണം പപ്പ സമ്മതിച്ചു. ലൈത്തും വെൽഡിംഗ് സെറ്റും എല്ലാം മെഷീൻസൊക്കെ ഉണ്ട്, അപ്പോൾ കുറഞ്ഞ് ഉണ്ടായിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ബൈക്കിൻ്റെ എഞ്ചിൻ പൊളിക്കണെടുത്ത് നിന്നെടുത്ത് തുടങ്ങി. ഫുൾ സപ്പോർട്ടായിട്ട് അച്ഛൻ കൂടെ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് എന്നോട് മകൻ പറഞ്ഞു, പപ്പ നമുക്കൊരു വണ്ടി ഉണ്ടാക്കണം. അപ്പം ഞാനവൻ കുട്ടി അവൻ്റെ തമാശ രൂപേണയാണ് ഞാൻ കണ്ടുള്ളൂ. കാരണം ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് നാല് പേർക്കും ഒരുമിച്ചായിരുന്നു കൊറോണ വന്നത്. ഞങ്ങൾ നാലുപേരും പേരുടെ അകത്ത് ഒരുമിച്ചിരിക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു. ആ സമയത്ത് ഇവൻ ഇതിനെക്കുറിച്ചുള്ള പ്ലാനുകളും അതിൻ്റെ ഡ്രോയിങ്ങുകളൊക്കെ വരച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഫുൾ സപ്പോർട്ട് ഞാൻ കൊടുത്തു. അങ്ങനെയല്ല, ബൈക്കിൻ്റെ എഞ്ചിൻ ഏത് വണ്ടിയുടെ എഞ്ചിനൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും? അത് ബജാജ് എക്സ് സി ഡി ബൈക്കിൻ്റെ എഞ്ചിനാണ് ഉപയോഗിച്ചേക്കണം. എങ്ങനെയായിരുന്നു നിർമ്മാണം, എത്ര മാസം എടുത്തു സെറ്റായി? അത് ശരിക്കും ഈ വണ്ടിയുടെ പണി ഒരു ആറ് മാസത്തോളം പണി നടന്നിട്ടുണ്ട്. പക്ഷേ അല്ല, ഒരു മൂന്ന് മാസത്തെ പണി ദിവസമൊക്കെ കൂട്ടിയാൽ മതി. പിന്നെ വർക്ക്ഷോപ്പിൽ പണിയുള്ളപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ പോട്ടെ തീക്കണം. പിന്നെ ക്ലാസ് ഉള്ളപ്പോൾ ക്ലാസ് ഇട്ടു. പരീക്ഷയൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ദിവസം വെറുതെ പോയിട്ടുണ്ട്. ഞാൻ അല്ലാത്ത സമയത്തൊക്കെ ഫ്രീ കിട്ടുന്ന ടൈമൊക്കെ ഇങ്ങനെ രാവും പോലെയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് ഇവിടെ വരുന്ന എൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുമ്പോൾ ഈ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാൻ പാടില്ലാത്ത ഐഡിയകൾ പോലും എൻ്റെ മകൻ അവരോട് പങ്കുവയ്ക്കുന്നു. അവർക്ക് അതിനു വേണ്ട ഇതിൻ്റെ ഷോക്ക് ഹൗസർ സെറ്റ് ചെയ്യാനും എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. എൻ്റെ മകൻ ഇതിന് മാത്രം നല്ലൊരു കഴിവുകൾ ദൈവം കൊടുത്തല്ലോ. അങ്ങനെ ഇതിനു വേണ്ട ഫുൾ സപ്പോർട്ട് ഇവിടുന്ന് എൻ്റെ അമ്മായിപ്പൻ വന്നാലും എൻ്റെ അപ്പച്ചൻ വന്നാലും എൻ്റെ ഭാര്യയുടെ ആങ്ങളെ വന്നാലും എൻ്റെ അളിയമ്മ ആര് വന്നാലും ഫുൾ സപ്പോർട്ടായി. ഇവിടെ വരുന്ന ഒരാൾ പോലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതും കൊടുത്തത്, എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയുള്ള എനർജിയാണ് അവന് കൊടുത്തത്. അങ്ങനെ ആ ഒരു വരുന്നവരെല്ലാവരുടെയും ആ പോസിറ്റീവ് എനർജിയാണ് ഈ കാണുന്ന വാഹനത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുവാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. പിന്നെ സർവശക്തനായ ദൈവത്തിൻ്റെ ഫുൾ പൂർണ്ണമായ അനുഗ്രഹം നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ മേക്കിംഗ് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഈ സ്ലിം? ഇതൊക്കെ എന്തൊക്കെ കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? എന്തെങ്കിലും വണ്ടിയുടെ സഹായമാണോ അതോ നമ്മൾ അടിച്ച് ഇല്ല സെറ്റാക്കി? ഇതൊക്കെ നമ്മെല്ലാം റെഡിയാക്കി എടുത്ത ബോഡി എല്ലാം നമ്മൾ ജി ഐ ഷീറ്റിൽ സെറ്റാക്കി എടുത്താണ്. ഇത് സ്ക്രാപ്പിൽ നിന്ന് എടുത്താണ്. ഇതിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഷീറ്റും സ്ക്രാപ്പിൽ നിന്ന് തന്നെ എടുത്താണ്. ഫ്രണ്ടിൽ ഇട്ടേക്കണ ഗ്രില്ലും എല്ലാം അങ്ങനെ അടിച്ചെടുത്താണ്. വണ്ടിയും കൊണ്ട് പണി ഇറക്കി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൊക്കെ എന്തൊക്കെ പറഞ്ഞു? കൂട്ടുകാരെ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ തൊട്ട് കുറേ പേരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ അക്ഷയ് എന്ന് പറഞ്ഞ കൂട്ടുകാരനുണ്ട്, അവൻ ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൂട്ടുകാരൻ്റെ കൂടെയുള്ള അടിപൊളിയാണ്. കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി, കുറേയൊക്കെ പറഞ്ഞു കൊടുക്കാനും പറ്റി. കൊച്ചി മൊത്തം കറങ്ങണമെന്നൊരു ആഗ്രഹം കറങ്ങാൻ പറ്റൂലല്ല. ഒരു കാര്യം, ഇപ്പോൾ ഇവന് റിവേഴ്സ് ഗിയർ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇവൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഇവൻ്റെ അക്ഷയ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുമായിട്ട് ചേർത്തലേ ചെന്നു. ചേർത്തലേ ചെന്ന് അയാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കഴിവ് അനുസരിച്ച് പറഞ്ഞതാണ് ഉണ്ടാക്കിയതാണ്, അത് ഞാൻ ഒരു കാരണവശാലും വേറൊരാൾക്ക് പറഞ്ഞു തരില്ല. അവരവിടെ ചേർത്തലേന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടാണ് വന്നത്. വന്ന ഉടനെ തന്നെ അവർ റിവേഴ്സ് ഗിയർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു കൊടുത്തത്. അന്ന് രാത്രി തന്നെ, പിറ്റേ ദിവസം, അന്ന് രാത്രി പിറ്റേ ദിവസം രാത്രി തന്നെ റിവേഴ്സ് ഗിയർ ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന റിവേഴ്സ് ഗിയർ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ആ ഒരു പക്ഷേ ആ ചേർത്തലക്കാരൻ പറഞ്ഞതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു വാശി കൊണ്ടായിരിക്കും, എനിക്ക് ഉണ്ടാക്കി കാണിച്ചു തരില്ല എന്ന് പറഞ്ഞതിൻ്റെ വാശി കൊണ്ടായിരിക്കും ഇവിടെ വന്ന ഉടനെ തന്നെ റിവേഴ്സ് ഗിയർ സെറ്റ് ചെയ്യാനും സാധിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു ഹൈവേ ഓടുന്ന ഒരു വാഹനത്തിൻ്റെ എല്ലാവിധ ഫെസിലിറ്റീസും ഈ വാഹനത്തിനുണ്ട്. എന്താ പറയണ, ആർ സി ബുക്കും അങ്ങനെയുള്ള പേപ്പറുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും, വണ്ടി ഓടിക്കാൻ വേണ്ട എല്ലാവിധ പാർക്കിംഗ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ,
എന്നുകൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ദൈവാനുഗ്രഹിച്ചതിന് ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇതിന്റെ ടയറൊക്കെ ഉപയോഗിച്ചേക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത്? ഇത് ആക്ടിവയുടെ ടയറാണ് ഉപയോഗിച്ചേക്കണം. ശരിക്കും ഈ വണ്ടിയുടെ സൈസ് അനുസരിച്ച് ഇച്ചിരി വലിയ ടയർ ആവശ്യമുള്ളതാണ്. പക്ഷെ നമ്മൾ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ രണ്ട് ടയർ ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു ആക്ടിവയുടെ. പിന്നെ ബാക്കിയുള്ളതും കൂടി അത് നോക്കാൻ കഴിയും, നമുക്ക് ചിലവ് നല്ല രീതിക്ക് ചുരുക്കാമല്ലോ കരുതി അങ്ങനെ ചെയ്തത്. സ്റ്റിയറിംഗ് ഈ പപ്പാടെ കൂട്ടുകാരൻ വർക്ക്ഷോപ്പിടെ തന്നെ ഇവിടെ വർക്ക്ഷോപ്പിൽ വന്ന പാർട്ടി ഉണ്ടാവും. മൈലേജ് ഒക്കെ നോക്കിയിട്ടുണ്ടോ? മൈലേജ് അങ്ങനെ നോക്കിയിട്ടില്ല, എന്നാലും ഒരു 20 കിലോമീറ്റർ ഒക്കെ കിട്ടും. 20 കിട്ടും. ഇപ്പൊ എന്താണ് ഈ വണ്ടി നിർമ്മിച്ചപ്പോൾ ഫൈനൽ ഘട്ടമായപ്പോൾ ഉള്ള ഒരു ആത്മവിശ്വാസം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. ഐടി എവിടെയായിരുന്നു പഠിച്ചത്? ഐടി മരട് ഗവൺമെന്റ് ഐടി. അവിടെ ബിൽഡിംഗ് പഠിച്ചു. ബിൽഡിംഗ് ആയിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പം എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ഈ കൊല്ലമാണ് കഴിഞ്ഞത്. ഇനി പോളിടെക്നിക്കിന് ഇനി പോണം. ഓട്ടോമൊബൈൽ തന്നെ പാഷനാണ്. വില്ലീസിനോട് മാതൃ മോഡലാക്കാനുള്ള ചെറുപ്പ ജീപ്പ് ഒരു ഇതായിരിക്കുമല്ലോ, എല്ലാ കുഞ്ചുള്ളായിരിക്കും. അപ്പൊ ജീപ്പ് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈക്കിന്റെ എഞ്ചിനാകുമ്പോ പൊക്കത്താട്ടൊക്കെ പണിയുമ്പോഴേക്കും കാറൊക്കെ പണിയുമ്പോഴേക്കും കുറെ ചെലവ് വരും. ജീപ്പിനാകുമ്പോ അത്രയും ഇത് വേണ്ടല്ല എന്ന് ഞാൻ ആലോചിച്ചപ്പോ ജീപ്പ് ഉണ്ടാക്കാന്ന് കരുതി. പൈസ അതിന് പാറ്റന്റ് എടുക്കലൊക്കെ നമുക്കിതെല്ലാം കൂടി ഇതിനെല്ലാത്തിനും കൂടി നമുക്കൊരു പെയിന്റിംഗ് ഉൾപ്പെടെ നമുക്ക് കൂടിയ ചിലവർ 60,000-70,000 രൂപയുടെ ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ പാറ്റന്റ് എടുക്കാൻ വേണ്ടി തന്നെ 4-5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അത് കാരണം അതിനകത്തേക്ക് നമ്മൾ കടക്കുന്നില്ല. പാറ്റന്റ് എടുത്ത് ഇതൊരു ആർസി ബുക്ക് അങ്ങനെ സ്വന്തമാക്കുവാനുള്ള ഒരു ഇതിലേക്ക് നമുക്ക് കടക്കുന്നില്ല. സാധാരണ ഇങ്ങനെ വണ്ടിയൊക്കെ ഉണ്ടാക്കുന്നവരെ വലിയ വലിയ ഇപ്പൊ മഹേന്ദ്ര പോലുള്ളവരൊക്കെ ഇതൊക്കെ കണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ തയ്യാറാകും. അങ്ങനെയൊക്കെ ഒരു പക്ഷേ ഒരു ഭാഗ്യം തേടി വന്നാലും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോട് കൂടെ തന്നെ അത് സമ്മതിക്കും. കാരണം 70,000 രൂപയ്ക്ക് ഒരു വണ്ടി വളരെ ചുരുങ്ങിയ ചിലവിൽ നിർമ്മിക്കാൻ കഴിയുന്നുണ്ട്. അതൊരു വലിയ നേട്ടം തന്നെയുണ്ട്. പാറ്റന്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ചെറിയ ചിലവിൽ 70,000 രൂപ എന്ന് പറയും. 70,000 രൂപ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം ഇതിനകത്ത് ലെയ്ത്ത് വർക്ക് തന്നെ ഒരു 10-40 മണിക്കൂറിലധികം ലെയ്ത്ത് വർക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വർക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ട് കൊടുത്ത് ജയിക്കാനാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 70,000 രൂപയിൽ നിൽക്കില്ല. കാരണം ഇപ്പം ഞാൻ എൻ്റെ മകൻ ഞാൻ തന്നെ ചെയ്യുന്നു, അല്ലാതെ പുറത്തൊരാളെന്നുള്ള രീതിയിലല്ല, ഞാൻ തന്നെ ചെയ്യുന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അതിനെ കണ്ടത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് സ്വന്തമായിട്ടൊരു ദൈവാനുഗ്രഹിച്ചൊരു 2 ലെയ്ത്തുള്ള ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് നമുക്ക് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു ഇതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുവാൻ സാധിച്ചത്. വണ്ടിയുടെ സീറ്റാണ്, വണ്ടിയുടെ സീറ്റ് കട്ട് ചെയ്ത് സ്പീഡോമീറ്റർ ബജാജ് ബൈക്കിൻ്റെ സ്പീഡോമീറ്റർ കട്ട് ചെയ്ത് അതുകൂടെ ഒട്ടിച്ച് വെച്ചേക്കണേ. ഇത് വർക്കിംഗ് അല്ല, എഞ്ചിൻ സ്റ്റാർട്ടിന് സെൽഫ് സ്റ്റാർട്ടിന് സ്വിച്ച് ഉണ്ട്. പക്ഷെ അതിപ്പോ ബാറ്ററി ഇറങ്ങി കിടക്കണ കാരണം ഇപ്പൊ സ്റ്റാർട്ട് ആയ ബാറ്ററി എത്രയാ വെച്ചേക്കുന്നത്? ബാറ്ററി 800 ബാറ്ററി വെച്ചേക്കുന്നത്. ബൈക്കിന്റെ ബാറ്ററി തന്നെ മതി. പക്ഷെ നമുക്ക് ബൈക്കിന്റെ ബാറ്ററി ഇത് എഞ്ചിനെടുത്ത് കൂട്ടത്തിൽ കിട്ടിയത് കംപ്ലൈന്റ് ആയിരുന്നു. നമുക്ക് കാറുണ്ടായിരുന്നു, 800 കൊടുത്തപ്പോഴേക്കും അതെടുത്ത സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വണ്ടി കാണാൻ വന്നിട്ടുണ്ടായി. സാറിനൊക്കെ നല്ല സന്തോഷമായിരുന്നു. എന്നെ യൂട്യൂബില് ഒരു ചാനലുണ്ട്, അത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ തന്നെ ഓരോരോ പാർട്ട് പാർട്ടായിട്ട് വീഡിയോ ഇട്ടായിരുന്നു. അതൊക്കെ അയച്ചു കൊടുക്കുമ്പോഴേക്കൊക്കെ സാറന്മാരൊക്കെ നല്ല ഹാപ്പിയായിരുന്നു. അവര് നല്ല പ്രയോജനം യൂട്യൂബായിരുന്നു ഇതിലേട്ടുള്ള ഒരു പ്രചോദനം. യൂട്യൂബിലെ വീഡിയോസ് കണ്ടാണ് സ്വന്തമായിട്ട് ചെയ്യാണ്. അപ്പൊ അച്ഛൻ പപ്പ സഹായമായി വീട്ടില് പപ്പ അമ്മ അനിയൻ.